റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റുകളുമായി റിലേറ്റ് ചെയ്യുന്നവരെന്നാണ് റിയൽ അക്കൗണ്ട്. പക്ഷേ അവിടെ ഡെപ്റ്റേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ഡെപ്റ്റേഴ്സ് വരുന്നത് എപ്പോഴും പേഴ്സണൽ അക്കൗണ്ടിലാണ്. ഇവിടെ അസറ്റുകളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടാൻജിബിൾ അസറ്റും ഇൻടാൻജിബിൾ അസറ്റും. ടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളെയാണ്. അതിൽ വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, സ്റ്റോക്ക്, ഗുഡ്സ്, ക്യാഷ്. അടുത്തതാണ് ഇൻടാൻജിബിൾ അസറ്റ്. ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത് കാണാൻ കഴിയാത്ത വസ്തുക്കൾക്കാണ്, പക്ഷേ അവർക്കൊരു വാല്യൂ ഉണ്ട്. അവിടെ വരുന്ന എക്സാമ്പിൾസാണ് ഗുഡ് വില്, കോപ്പിറൈറ്റ്, പേറ്റന്റ്. ഗുഡ് വില്, ഗുഡ് വില്ന്ന് വെച്ചാൽ സൽപ്പേര് എന്നാണ് അർത്ഥം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് കോപ്പിറൈറ്റ് ആണ്. കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ പകർപ്പാവകാശം എന്നാണ് അർത്ഥം. അതായത് ഒരു ക്രിയേറ്റർക്ക് അവരുണ്ടാക്കിയ വർക്കിനെ കിട്ടുന്ന എക്സ്ക്ലൂസീവ് ലീഗൽ റൈറ്റ് എന്ന് പറയുന്നതാണ് കോപ്പിറൈറ്റ്. ഇനി പേറ്റൻസ്. പേറ്റൻസ് എന്ന് വെച്ചാൽ നിർമ്മാണാവകാശം എന്നാണ് അർത്ഥം. അതായത് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിന് സർക്കാർ കൊടുക്കുന്ന ഉടമസ്ഥാവകാശമാണ് പേറ്റൻസ് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിയൽ അക്കൗണ്ട് നമ്മൾ അസറ്റിനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് 50,000. ഇവിടെ കമ്പനി ഫർണിച്ചർ 50,000 രൂപയ്ക്ക് വാങ്ങുന്നു. കമ്പനിയിലേക്ക് ഫർണിച്ചർ വന്നു, കമ്പനിയിൽ നിന്ന് 50,000 രൂപ പോകുന്നു. അപ്പോൾ കമ്പനിയിലേക്ക് എന്താണോ വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, കമ്പനിയിൽ നിന്ന് എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഫർണിച്ചറാണ് വരുന്നത്, ക്യാഷാണ് പോകുന്നത്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്, ഇതാണ് എൻട്രി വരുന്നത്.